സാക്ഷരതാ യജ്ഞമൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് സമീപകാലത്താണ് ആരംഭിക്കുന്നത്. യുദ്ധത്തടവുകാരെ കൊണ്ട് സാക്ഷരതാ മിഷൻ തുടങ്ങിയ ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധത്തടവുകാരെ മോചിപ്പിക്കാൻ മുഹമ്മദ് നബി പരിഹാരമായി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് 10 ആളുകളെ എഴുത്തു പഠിപ്പിക്കാനാണ്. വിദ്യാഭ്യാസത്തിനും ചിന്തകൾക്കും അന്വേഷണങ്ങൾക്കും ആലോചനകൾക്കും ഇത്രയേറെ പ്രാധാന്യം കൊടുത്തൊരു പ്രത്യയശാസ്ത്രത്തെ ലോകത്ത് കാണുക നമുക്ക് പ്രയാസമല്ലേ? യുദ്ധത്തടവുകാർക്ക് അവർക്ക് രക്ഷപ്പെടാനുള്ള പോംവഴി 10 പേർക്ക് അക്ഷരം പഠിപ്പിക്കുക. അതിനും കഴിയാത്തവർ ശേഷിച്ചപ്പോൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കി വെറുതെ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോചിപ്പിച്ച് അവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കുകയുണ്ടായി. ഏതായിരുന്നാലും ബദർ യുദ്ധാനന്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സത്യവിശ്വാസികൾക്കും ഏറെ ആശ്വാസകരമാകുന്ന ദിനരാത്രങ്ങളാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആല സദാ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. സൂറത്തു അംഫാലിലെ 26-ാമത്തെ ആയത്ത് ഈ കാര്യമാണ് ധരിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഇദ് അൻതും ഖലീലുൻ മുസ്തദഅഫൂൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അംഫാലിലെ 26-ാമത്തെ സൂക്തം ഈ കാര്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വദ്കുർ ഇദ് അൻതും ഖലീലുൻ മുസ്തദഅഫൂന ഫിൽ അർദ്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഭൂമിയിൽ ദുർബലരായി കടിഞ്ഞുകൂടിയ ഒരു കാലത്തെ. തഖാഫൂന അൻ യതഖത്തഫകുമുന്നാസു. ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുത്തു കൊണ്ടുപോകുമോ, നിങ്ങളെ തട്ടിക്കൊണ്ടുപോകുമോ എന്ന് ഭയപ്പെട്ടിരുന്നൊരു കാലം. ഫആവാകും, ആ സമയത്ത് അള്ളാഹു നിങ്ങൾക്ക് അഭയം നൽകിയിരിക്കുന്നു. വഅയ്യദകും ബിനസുരിഹി, പടച്ച തമ്പുരാന്റെ സഹായം കൊണ്ട് നിങ്ങളെ അവൻ ശക്തനാക്കിയിരിക്കുന്നു. വറസഖകും മിനത്തയ്യിബാത്ത് ലഅല്ലകും തശ്കുറൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തു. ഇതെല്ലാം ലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടിയിട്ടാണ്. കേവലം മദീനയിലുള്ള സഹാബത്തിന് മാത്രമല്ല, ഇങ്ങിക്കര കേരളക്കരയിൽ ലോകത്തെമ്പാടുമുള്ള വിശ്വാസി സമൂഹം ബദർ യുദ്ധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഈ സഹായത്തിന് കടപ്പെട്ടിരിക്കുന്നു. കാരണം ബദർ യുദ്ധത്തിലെങ്ങാനും വിശുദ്ധ ഇസ്ലാമിക സൈന്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഇല്ല, നമ്മൾക്കൊന്നും ഈ സത്യത്തിൻ്റെ ശാന്തുല തീരത്ത് അഭയം തേടാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ടതുണ്ട്, ശുക്ർ ചെയ്യേണ്ടതുണ്ട്. അത് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വിശ്വാസികൾക്ക് ഈ രണ്ട് സംഘങ്ങളുടെ സംഘട്ടനത്തിൽ അതിലെ ജയാപജയങ്ങളുടെ കൃത്യമായ പാഠങ്ങളിൽ ഒരുപാട് പാഠവും പ്രചോദനവുമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ അകമ്പൊരുളും തീർച്ചയായും ഇതുതന്നെയാണ്. അഥവാ യുദ്ധത്തിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു ചാടുകയായിരുന്നില്ല. വളരെ അനിവാര്യമായ ഘട്ടത്തിൽ പ്രതിരോധത്തിൻ്റെ കവചം തീർക്കാൻ അനുയായികൾക്ക് നിർദ്ദേശം കൊടുക്കുമ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണമായും യുദ്ധമര്യാദകൾ പാലിക്കണമെന്ന് സഹാബത്തിന് നിർദ്ദേശം കൊടുക്കാറുണ്ടായിരുന്നു.